ഉൾപ്പെടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ഇക്വേഷൻ ആണ് പരിചയപ്പെട്ടത്. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ഒരു അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 35 ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ആ ചോദ്യത്തിനകത്ത് ഒരു 5 സബ്സെക്ഷൻ ആയിട്ടാണ് ഓരോ ശ്രേണികൾ തന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യ 25 പദങ്ങളുടെ തുക കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ശ്രേണി തന്നെ നോക്കാം. ഒന്നാമത്തെ ശ്രേണി എന്ന് പറയുന്നത് 11, 22, 33 എന്ന ശ്രേണിയാണ്. അപ്പോൾ ഞാനത് ബോർഡിലേക്കൊന്ന്, അപ്പം നമുക്ക് ആ ക്വസ്റ്റിനകത്തെ ആദ്യത്തെ സമാന്തര ശ്രേണി ബോർഡിലേക്കൊന്ന് എഴുതാം. ഞാനിവിടെ ബോർഡിലേക്ക് എഴുതി വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യ 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആദ്യത്തെ ഇക്വേഷനും നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും ഇട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യ പദവും പൊതു വ്യത്യാസവും, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് SN=(n/2)(n-1)(d) എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, അല്ലെങ്കിൽ ആദ്യ പദവും അവസാന പദവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതായത് SN=(n/2)(x1+xn) എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, ആ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇക്വേഷനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് ഞാനിവിടെ കൊടുത്തു. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? SN=(n/2)(n-1)(d) എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എഫ് വേണം, ഡി വേണം. ശ്രേണിയുടെ എഫ് എത്രയാ? ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാ? 11. ഡി എന്ന് പറയുന്നത് നമുക്ക് 11 തന്നെയാണ്. എൻ എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് എത്ര ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കണ്ടേ? 25 ടേംസിൻ്റെ സമ്മ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിടണം? S=(25)/(2)(2×11+(25-1) എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 25 ഇട്ടു, -1×11. ഡി 11 തന്നെയല്ലേ? 11 നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി 25/2 അതേപടി എടുത്തെഴുതി, 2×11 എത്രയാ? 22 പ്ലസ് ബ്രാക്കറ്റിലത്തെ നമ്മൾ മൈനസ് ചെയ്യുക. 25-1=24×11. ആദ്യം ഗുണിക്കാനുള്ള ഭാഗം ഗുണിച്ചതിന് ശേഷം മാത്രം കൂട്ടാനുള്ളതിനോട് നമ്മൾ കൂട്ടുക. 24×11 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 264 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം. (25/2)(ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക) 22+264 എന്ന് നമുക്ക് കിട്ടും. ശരിയാണല്ലോ. ഇനി നോക്കിക്കുക, ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പം 25/2)ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 22 കൂടെ 264 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 4×2=6, 6×2=8, 286 കിട്ടിയില്ലേ? അപ്പം നോക്കിക്കേ എങ്ങനെ ഇക്വേഷൻ വരും. 25×286/2=3575 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 7150/2 കിട്ടുന്നത് കേട്ടോ. 7150/2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3575 ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ഇടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് SN=(n/2)(2f+n-1)(d) ആണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വേണം. എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് ആ പദങ്ങളുടെ എണ്ണമാണ് എൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം N=(25) എന്ന് എടുത്തെഴുതി. ഇനി എഫ് എന്ന് പറയുന്നത് ശ്രേണിയുടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം, അത് 11 നമ്മൾ കൊടുത്തു. ഇനി ഡി നമുക്ക് വേണം. ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കുക.
ശ്രേണിയുടെ പൊതുവായിട്ടുള്ള വ്യത്യാസമാണ് ഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് 11 എന്ന് കിട്ടി. ഈ മൂന്ന് സംഖ്യകളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വാല്യൂസ് ഇട്ട് കൊടുക്കണം. നോക്കിക്കേ, എസ് സി എൻ എന്നുള്ളത് എസ് സി 25 അല്ലേ, എന്നിൻ്റെ സ്ഥാനത്ത് 25. 25 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സം ഓഫ് 25 ടേംസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈസ് ഈക്വൽ ടു എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ടു? 25 നമ്മൾ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 25 ഇട്ട് കൊടുത്തു, ബൈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഹോൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 25/2 ഈ കിടക്കുന്ന ഹോൾ സംഖ്യകളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ? മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. നോക്കിക്കേ, 2 അതേപടി നമ്മൾ എടുത്തെഴുതി, ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 എന്നല്ലേ. അപ്പോൾ 2 × f എന്ന് പറഞ്ഞാൽ ആദ്യ പദം 11 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇക്വേഷനിലെ പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പോകണം, കാരണം കൺഫ്യൂഷൻ ഉണ്ടാവരുത്, തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതേപടി എന്നിൻ്റെ വാല്യൂ നമ്മൾ എത്രയാണ്? 25 കൊടുക്കുന്നത്. 25 നമ്മൾ കൊടുത്തു, -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡി എന്ന് പറയുന്നത് 11 ശരിയാണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാൽ 25/2 ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു, 2 × 11 എന്ന് പറയുന്നത് 22 പ്ലസ് അതേപടി എടുത്തെഴുതി, 25 നിന്ന് 1 പോയാൽ 24, 24 × 11 ശരിയാണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പം 25/2 അതേപടി എടുത്തെഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 22 നമ്മൾ അവിടെ തന്നെ കൊടുത്തു, 24 × 11 എന്ന് പറയുന്നത് 264 കിട്ടി. 22 + 264 എന്ന് പറയുന്നത് 286. 25/2 × 286 എന്ന് പറഞ്ഞാൽ 25 × 286/2 25 × 286 എന്ന് പറഞ്ഞാൽ 7150. അതിനെ 2 ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സം ഓഫ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ് വിൽ ബി 3575, അല്ലെങ്കിൽ 11, 22, 33 എന്ന പദങ്ങളുള്ള ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3575 ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. സെക്കൻഡ് മെത്തേഡിനകത്ത് നമ്മൾ എന്ത് തന്നെയാണ്? ഈ സമാന്തര ശ്രേണിയുടെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം സെക്കൻഡ് മെത്തേഡിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഏതാണ്? സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണ്ട? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം ആവശ്യം ഇല്ല. എൻ എന്ന് പറയുന്ന എത്ര പദങ്ങളുടെ തുക തന്നെയാണ്? 25 പദങ്ങളുടെ തുകയാണ്. എക്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? ആദ്യ പദമല്ലേ. അപ്പം എക്സ് 1 ഈസ് ഈക്വൽ ടു 11 എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? നമുക്ക് 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്, ആദ്യ 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പം ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് 25 ശരിയല്ലേ. അത് നമുക്ക് കണ്ടുപിടിക്കണം, എക്സ് 25 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇങ്ങോട്ട് എക്സ് 25 സമം എഫ് പ്ലസ് എൻ മൈനസ് 1 × d അല്ലേ. ഒരു സമാന്തര ശ്രേണിയിൽ എന്നാം പദം അല്ലെങ്കിൽ എന്ത് ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എഫ് പ്ലസ് എൻ മൈനസ് 1 × d ആണ്. നോക്കിക്കേ, ഇവിടെ എഫ് എന്ന് പറഞ്ഞ എത്രയാണ്? 11 പ്ലസ് എൻ മൈനസ് 1. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 25 − 1 ഗുണം എന്തെന്ന് പോവും? ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 11 11 നമ്മൾ കൊടുത്തു. നോക്കിക്കേ, 11 + 24 × 11 അതായത് 11 + 264 അല്ലേ. 264 11 കൊണ്ട് കൂട്ടുമ്പം 4 × 1 = 5 + 6 = 7 275 നമുക്ക് 25-ാമത്തെ പദം നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം നമുക്കറിയാം, 11 കിട്ടി, 25-ാം പദം 275 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്താലോ, എസ് 25 സമം 25/2 × എക്സ് 1 എത്രയാ? 11 + 275 അല്ലേ. 11 + 275 25/2 അതേപടി നമ്മൾ കൊടുത്തു, 11 + 275 നമുക്ക് എത്ര കിട്ടും? 5 × 1 = 6 7 × 1 = 8 2 286 തന്നെ നമുക്ക് കിട്ടി. 286 × 25/2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 3575 തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പം ഇവിടെ എന്താ പ്രത്യേകത? ആദ്യ പദവും അവസാന പദവും അറിയാതിരിക്കണം, ശരിയല്ലേ.
ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ഇടാൻ പോകുന്ന ഇക്വേഷൻ എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് വൺ അറിയാം എത്രയാ, 11 ആണ്. എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം. എൻ എന്ന് പറയുന്ന എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത്, 25 പദങ്ങളുടെ തുകയാണ് നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ സമം 25 എന്ന് നമ്മൾ കൊടുത്തു. ഇനി 25-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എത്രയാ, എക്സ് 25 അല്ലേ, എത്രാമത്തെ പദം വരെയുള്ള തുകയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ പദമാണ് നമ്മൾ ഇവിടെ എൻത് ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യ 25 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ടത്, 25-ാമത്തെ പദം നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എക്സ് 25 കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു ശ്രേണിയിലെ എണ്ണാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് എൻ മൈനസ് 1 × d ആണ്. നോക്കിക്കേ, എഫ് പ്ലസ് എൻ മൈനസ്, എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ 11 ഇട്ട് കൊടുത്തു, പ്ലസ് എൻ മൈനസ് 1, 25 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പദം. അതാണ് നമ്മൾ എൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം 25 - 1 × d എന്ന് പറയുന്നത് 11 തന്നെയാണ് നമ്മുടെ പൊതു വ്യത്യാസം. നോക്കിക്കേ, 22-ൽ നിന്ന് 11 പോയാൽ 11 തന്നെയാണ് നമ്മുടെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 11 + 25 - 1 = 24, 24 × 11 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 264. 264-ൻ്റെ കൂടെ 11 കൂട്ടിയാൽ നമുക്ക് 25-ാം പദം 275 എന്ന് കിട്ടും. അപ്പം 25-ാം പദം എക്സ് 1 എക്സ് 25 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാം. എസ് 25 പദങ്ങളുടെ തുകയാണ് സമം n/2 എന്ന് പറയുന്നിടത്ത് 25/2 എക്സ് 1 + x 25. എക്സ് 1 എന്ന് പറഞ്ഞാൽ 11 + 275, ശരിയല്ലേ. ഇനി 275-നെ 11 കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 286. 286 × 25/2 എന്ന് പറയുന്നത് എത്രയാണ്, 3575 എന്ന് നമുക്ക് ഈ ശ്രേണിയുടെ ആദ്യ 25 പദങ്ങളുടെ തുക നമുക്ക് ലഭിച്ചു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശ്രേണി എത്രയാണ്, 12, 23, 34 എന്നിങ്ങനെയുള്ള ശ്രേണിയുടെയാണ് ആദ്യ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഈ ശ്രേണിയുടെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ വേണം ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ, എഫ് വേണം. എഫ് സമം 12 എന്ന് നമുക്കറിയാം. ഡി സമം 23-ൽ നിന്ന് 12 പോലെ എത്രയാ, 11. എത്ര പദങ്ങളുടെ സമ്മാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 25 പദങ്ങളുടെ അല്ലേ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 25 എന്നും കൂടി നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ എന്താ, ആദ്യത്തെ ഇക്വേഷൻ എസ് എൻ ഈസ് ഈക്വൽ ടു n/2 × 2f + n - 1 × d ആണ് നമ്മുടെ ഇക്വേഷൻ, ശരിയല്ലേ. ഇനി നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ എത്ര പദത്തിൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്, 25/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 × 12 + 25 - 1 അല്ലേ. എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 25 - 1 × 11 എന്ന് പറഞ്ഞ് ഡി ആണ് 11, ശരിയല്ലേ. ഇനി 25/2 2 × 12 എത്രയാ, 24 + 24 × 11, ശരിയല്ലേ. ഇനി 25/2 2 × 7 = 7 = 11 = 64 ശരിയല്ലേ. ഇനി ഇനി എന്താ ചെയ്യേണ്ടത്, 24-ന് 264-ന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടണം. സമം എത്രയാ, 25/2 × 24 = 288. ഇനി 25 × 288 നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 3600 നമുക്ക് ആൻസർ കിട്ടും. 7200-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3600 ആണ് ഈ ശ്രേണിയിലെ ആദ്യ 25 പദങ്ങളുടെ തുക, അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ് ഈസ് 3600. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ഇതേ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പം, ആ മെത്തേഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു
എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് പഠിച്ചത്. ശരിയല്ലേ? ഇതിനകത്ത് നമുക്ക് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. ശരിയല്ലേ? എൻ എന്ന് പറയുന്നത് നമുക്ക് 25 ടേംസിൻ്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൻ ഈസ് ഈക്വൽ ടു 25 എന്ന് നമുക്കറിയാം. എക്സ് എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര വരെയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്? 25 വരെയുള്ള പദങ്ങളുടെ അല്ലേ. അപ്പം എക്സ് 25 നമുക്ക് ഈ ശ്രേണിയുടേത് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഈ സീക്വൻസിൻ്റെ 25-ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എക്സ് 25 സമം എത്ര വരും? എഫ് പ്ലസ് എൻ മൈനസ് 1 × d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? എഫ് എത്രയാ? 12. 12 പ്ലസ് 25 മൈനസ് 1. 25-ാമത്തെ പദമായതുകൊണ്ട് നമ്മൾ എന്നിന് 25 എന്ന് കൊടുത്തു. ഇൻറ്റു ഡി നമുക്ക് എത്രയാണെന്ന് അറിയാം. 23-ൽ നിന്ന് 12 പോയാൽ എത്രയാ? 23-ൽ നിന്ന് 12 പോയാൽ 11. ശരിയല്ലേ? ഇനി 12 പ്ലസ് 25-ൽ നിന്ന് 1 പോയാൽ 24 ഗുണം 11 എത്രയാ? 12 പ്ലസ് 264. ശരിയല്ലേ? 264-നെ 12 കൊണ്ട് കൂട്ടിയാൽ 4 × 2 = 6, 6 × 1 = 7. 276 ആണ് നമ്മുടെ ഈ ശ്രേണിയിലെ 25th ടേം, അല്ലെങ്കിൽ ഈ ശ്രേണിയിലെ 25-ാമത്തെ പദം 276 ആണ്. ഇനി നമുക്ക് ഈ സീക്വൻസിനകത്തെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആ ഇക്വേഷനകത്തേക്ക് നമുക്കൊന്ന് ഇടാം. അപ്പോൾ ഇവിടെ ഏതാ ഇക്വേഷൻ എടുക്കേണ്ടത്? എസ് 25 സമം 25/2 ഗുണം എക്സ് 1 നമുക്കറിയാം. 12 പ്ലസ് 276. ശരിയല്ലേ? 276 ഈസ് ഈക്വൽ ടു 25/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 12 കൂടെ 276 കൂട്ടിയാൽ 6 × 2 = 8, 7 × 1 = 8, 288. അപ്പം 25 ഗുണം 288 ഭാഗം 2 എന്ന് പറയുന്ന നമുക്ക് എത്ര തന്നെ കിട്ടി? 3600 തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസറ്. അതായത് ഈ ശ്രേണിയിലെ ആദ്യ 25 പദങ്ങളുടെ തുക 3600 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 21, 32, 43 എന്നിങ്ങനെയാണ് മൂന്നാമത്തെ സീക്വൻസ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ശ്രേണി നമുക്ക് തന്നിരിക്കുന്നത്. ശരിയാണല്ലോ? ഇനി ഇതിനകത്ത് നമ്മൾ ഏതാ ആദ്യം ഇടാൻ പോകുന്ന ഇക്വേഷൻ? എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 2 എഫ് പ്ലസ് എൻ മൈനസ് 1 × d എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? എഫ് ഈസ് ഈക്വൽ ടു 21. ശരിയല്ലേ? ഡി സമം എത്രയാ? ഡി സമം 11 തന്നെയാണ്. പിന്നെ നമുക്ക് എന്ന് നമുക്കറിയാം എത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യ 25 പദങ്ങളുടെ തുകയായതുകൊണ്ട് എൻ ഈസ് ഈക്വൽ ടു 25 ആണ്. ഇനി നമുക്ക് എസ് എൻ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനകത്തേക്ക് ഇടാം. എസ് എന്നിന് പകരം 25, കാരണം 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു 25/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × 21 പ്ലസ് 25 − 1 ഗുണം 11. ഡി 11 അല്ലേ? സമം 25/2 2 × 21 എത്രയാ? 42 അല്ലേ? 42 പ്ലസ് 24 × 11. ശരിയല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? 25/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 42 പ്ലസ് 24 × 12 264. ശരിയല്ലേ? ഇനി അടുത്തതിലേക്ക് പോകുമ്പോഴോ 25/2 ഗുണം എന്ത് വരും? 264-ന് 42 കൂട്ടുമ്പം 4 × 2 = 6, 6 × 4 = 10, 306. 306 × 25/2 എന്ന് പറയും നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 3825 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × x1 + xn അല്ലായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ? അപ്പം ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. എന്തൊക്കെ വേണം? എൻ ഈസ് ഈക്വൽ ടു 25 ആണെന്ന് നമുക്കറിയാം, കാരണം ആദ്യ 25 പദങ്ങളുടെ തുകയായതുകൊണ്ട് എൻ ഈസ് ഈക്വൽ ടു 25 ആണ്. എക്സ് 1 നമുക്കറിയാം എത്രയാ? 21 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഇനി നമുക്ക് എക്സ് 25 എന്ന് പറഞ്ഞ് ഇവിടെ എത്ര എടുക്കേണ്ടത്? എക്സ് എൻ എത്രയായിട്ട് നമ്മൾ എടുക്കുന്നത്? 25 അല്ലേ? അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇനി എക്സ് 25 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് പ്ലസ്
n മൈനസ് വൺ ഇൻറ്റു ഡി, ശരിയല്ലേ? എഫ് എത്രയാ? 21 പ്ലസ് എൻ എന്ന് പറയുന്നത് 25 അല്ലേ, 25 മൈനസ് 1 ഗുണം ഡി എത്രയാ? 11 തന്നെയാണ്. അപ്പം 21 പ്ലസ് 25 മൈനസ് 1 എന്ന് പറയുന്നത് 24 ഗുണം 11. അപ്പം 21 പ്ലസ് 264 സമയം എത്ര വരും? 285 ആണ് നമുക്ക് ഈ ശ്രേണിയിലെ 25-ാമത്തെ പദം, അല്ലെങ്കിൽ ഈ ഇക്വേഷനകത്തെ എക്സ് എൻ എന്ന് പറയുന്നത് നമുക്ക് 285 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇക്വേഷനകത്തേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എസ് 25 സമം 25/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് വൺ എത്രയാ? 21 പ്ലസ് 285, ശരിയല്ലേ? 285 ഈസ് ഈക്വൽ ടു 25/2. 285 അഞ്ചൊന്നും 6 8 രണ്ടും 10 ശിഷ്ടമൊന്നും 306. 5/2 ഇൻറ്റു 306 എന്ന് പറഞ്ഞാൽ നമുക്ക് 3825 എന്ന് നമുക്ക് കിട്ടി. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതേ ക്വസ്റ്റ്യൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇതേ മോഡൽ വെച്ച് തന്നെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. നമ്മളിനി പോകാൻ പോകുന്നത് ആ പേജ് നമ്പറിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ്. അതായത് നമ്മൾ ഇപ്പം ഇതിനകത്തൊരു 5 സബ്സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 5 സമാന്തര ശ്രേണികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ശ്രേണികളുടെ എല്ലാം ആദ്യ 25 പദങ്ങളുടെ തുക കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഞാനിപ്പം 3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു. യൂസിങ് 2 ഇക്വേഷൻസ്, 2 വ്യത്യസ്ത ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്തെ 3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സെയിം മെത്തേഡ് നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്ത് പഠിച്ച് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി അതേ പേജ് നമ്പറിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 6, 10, 14 എന്ന സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ എത്ര? ആദ്യ 20 പദങ്ങളുടെ തുക. ആദ്യ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് 1 തൊട്ട് എത്ര, എക്സ് 20 വരെയുള്ളതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ എക്സ് 20 വരെയുള്ളതിൻ്റെ സമ്മ, എസ് 20 സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മളോട് രണ്ടാമതൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത 20 പദങ്ങളുടെ തുകയും കൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 20 പദങ്ങൾ എന്ന് പറയുമ്പം എക്സ് 20 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 20 പദങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 21-ാമത്തെ പദം മുതൽ പിന്നെ 20 പദങ്ങളാവുന്ന എവിടം വരെയാണ്? 20-ഉം 20-ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 40. അപ്പം 40-ാമത്തെ പദം വരെയുള്ളതിൻ്റെ തുകയും നമ്മളോട് കണ്ടുപിടിക്കുക. അത് ടോട്ടൽ എത്ര എണ്ണം തന്നെയുണ്ട്? 20 എണ്ണം തന്നെ ഇല്ല. 21 തൊട്ട് 40 വരെ 20 എണ്ണം ഉണ്ട്. ഇവിടെ 1 തൊട്ട് 20 വരെ 20 എണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അത് കഴിഞ്ഞിട്ടുള്ള 20 പദങ്ങളുടെ തുകയുമാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. തുക കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ? പോരാ, ആ തുകയുടെ വ്യത്യാസം നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ? നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷനാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. കാരണം ആദ്യ പദവും അവസാന പദവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കിക്കേ, നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. ഏതാ ഇക്വേഷൻ? എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഇത്രയും ആദ്യം 1 തൊട്ട് 20 വരെയുള്ള പദങ്ങളുടെ തുക നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിന് നമുക്ക് എക്സ് 1 അറിയാം. എത്രയാ എക്സ് 1 എന്ന് പറയുന്നത്? ശ്രേണിയുടെ ആദ്യ പദം നമുക്കറിയാം. എക്സ് 1 ഈസ് ഈക്വൽ ടു 6 ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? പിന്നെ നമുക്ക് എന്തറിയാം? 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ n ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്കറിയാം? 20 ആണെന്ന് നമുക്കറിയാം, ശരിയാണല്ലോ? ഇനി നമുക്ക് എന്തും കൂടി വേണം? ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? 20 പദങ്ങളുടെ തുകയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 20-ാമത്തെ പദം വേണ്ടേ? ഇവിടെ നമ്മൾ എത്രയാ ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞ എത്രയാ? എക്സ് 20 അല്ലേ? എൻ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ എക്സ് 20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20-ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം എക്സ് 20 സമം ഏത് ഇക്വേഷനാണ് നമ്മൾ ഇടുന്നത്? എന്നാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്.
ഈ ഇക്വേഷൻ ഇട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. എക്സ് 20 സമം എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ശരിയാണല്ലോ. എഫ് സമം എത്രയാ? 6. ശരിയല്ലേ. ഡി നമുക്കറിയായിരിക്കണം. ഡി സമം 10 നിന്ന് 6 പോയാൽ 4, 14 നിന്ന് 10 പോയാലും എത്ര തന്നെയാ? 4 തന്നെയല്ലേ. അപ്പം എക്സ് 20 സമം എഫിൻ്റെ സ്ഥാനത്ത് 6 പ്ലസ് 20 പദമല്ലേ എൻ എന്ന് പറയുന്നത്, നമ്മൾ 20 എന്ന് ഇട്ടു. അപ്പം ഇവിടെ എൻ എന്ന് പറയുന്നത് 20 തന്നെയായിരിക്കും. 20 മൈനസ് 1 ഗുണം ഡി എത്രയാ? 4. ശരിയാണല്ലോ. അപ്പം 6 പ്ലസ് 19 ഗുണം 4. 19 ഗുണം 4 എത്രയാ? 6 പ്ലസ് 76. 76 കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 82 നമ്മുടെ ആൻസർ. എത്ര? ഇതേ ശ്രേണിയിലെ 20 പദം എന്ന് പറയുന്നത് 82 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് മറ്റേ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം 6 ആണെന്നറിയാം. എക്സ് 20 എന്ന് പറയുന്നത് നമുക്ക് 82 എന്നും കിട്ടി. ശരിയല്ലേ. ഇനി നമുക്ക് ഏത് ഇക്വേഷനകത്തേക്ക് ഇടാം? എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ എന്ന് പറയുന്ന ഇക്വേഷനകത്തേക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ശരിയല്ലേ. അപ്പം നോക്കിക്കേ, എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാ? എൻ ബൈ ടു എന്ന് പറയുന്നത് എൻ എത്രയാ? 20 പദങ്ങളുടെ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എസ് 20 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് 1 എന്ന് പറഞ്ഞ എത്രയാ? 6 പ്ലസ് എക്സ് എൻ എന്ന് പറഞ്ഞ ഇവിടെ എത്രയാ? 20 അല്ലേ. അപ്പം 20 പദം 82 നമ്മൾ ഇട്ട് കൊടുത്തു. ശരിയല്ലേ. ഇനി 20/2 ഗുണം 82 കൂടെ 6 കൂടെ കൂട്ടി എത്ര കിട്ടും? 88. ശരിയല്ലേ. 88 ഗുണം 20/2 ചെയ്യുമ്പോൾ നമുക്ക് ആദ്യ 20 പദങ്ങളുടെ തുക നമുക്ക് കിട്ടും. 1760 രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 880 എന്ന് നമുക്ക് ലഭിക്കും. അപ്പം ഈ ശ്രേണിയിലെ 1 തൊട്ട് 20 വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 880. ഇനി നമുക്ക് ഇതേ ശ്രേണിയിലെ തന്നെ 21 തൊട്ട് 40 വരെയുള്ള പദങ്ങളുടെ തുക കാണണ്ടേ? അടുത്ത 20 പദങ്ങളുടെ തുക കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പം അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, കണ്ടുപിടിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് വേണം? 20 പദം നമുക്കറിയാം. 20 പദം നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിന് വേണ്ടി 20 പദം എന്ന് പറയുന്നത് 20 പദം എക്സ് 20 സമയം എത്രയാണെന്ന് നമുക്കറിയാം. 82 അറിയാം. 82 കൂടെ നമുക്ക് എന്ത് കൂട്ടിയാൽ മതി? അപ്പം എക്സ് 21 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 82 കൂടെ നമ്മൾ പൊതു വ്യത്യാസമായിട്ടുള്ള 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 21 പദം കിട്ടും. അപ്പം 82 × 4 86 നമ്മുടെ 21 പദം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 40 പദം കണ്ടുപിടിക്കണം. ശരിയല്ലേ. 40 പദം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എഫ് പ്ലസ് എൻ മൈനസ് 1 ഗുണം ഡി. ശരിയല്ലേ. എഫ് എന്ന് പറയുന്നത് എത്രയാ? 6 പ്ലസ് 40 മൈനസ് 1 ഗുണം ഡി എത്രയാ? 4. ശരിയല്ലേ. 6 പ്ലസ് 39 ഗുണം 4. ശരിയല്ലേ. 6 പ്ലസ് 39 ഗുണം 4 എത്രയാ? 4 36 3 12 3 15 156. 156 കൂടെ 6 കൂടെ കൂട്ടിയാലോ? 6 6 12 6 5 1 6 162. എക്സ് 21 സമം 86 എന്നും കിട്ടി. എക്സ് 40 സമം നമുക്ക് എത്ര എന്നും കിട്ടി? 162 എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കത്തില്ലേ? എസ് 20 സമം n ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 തന്നെയല്ലേ. 21 തൊട്ട് 40 വരെയുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ 20 പദങ്ങളുണ്ട്. അപ്പം 20/2 ഗുണം എക്സ് 1 എന്ന് പറയുന്ന എത്ര എവിടെ എടുക്കേണ്ടത്? എക്സ് 21 അല്ലേ എടുക്കേണ്ടത്. അപ്പം എക്സ് 21 നമുക്ക് 82 എന്ന് കൊടുക്കാം. പ്ലസ് എക്സ് 40 എന്ന് പറഞ്ഞാൽ 162. ശരിയല്ലേ. അപ്പം 20/2 എന്ന് പറഞ്ഞാൽ 10 ഗുണം 86 കൂട്ടത്തിൽ 162 കൂട്ടുമ്പം 6 2 8 8 6 14 1 അപ്പം 248. 248 ഗുണം 10 എന്ന് പറഞ്ഞാൽ 2480. 21 മുതൽ 40 വരെയുള്ള പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2480. നമ്മളോട് എന്നാ പറഞ്ഞിരുന്നത്? ഈ ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. അപ്പം തുകകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ സംസ് എന്ന് പറഞ്ഞാൽ എത്രയാ 2000 തുകകളുടെ വ്യത്യാസം സമം 2480 സമം
മൈനസ് 880, 2480 മൈനസ് 880 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1600 കിട്ടും. അപ്പോൾ 1600